നടി സുബി സുരേഷിന്റെ ആകസ്മിക വിയോഗത്തിൽ ദുഃഖിതരായ സഹപ്രവർത്തകർ സുബിയെ അനുസ്മരിക്കുന്നു. ഇപ്പോഴത്തെ തീരുമാനപ്രകാരം നാളെ രാവിലെ തുണിയോടു കൂടി വീട്ടിലേക്ക് എത്തിക്കുകയും അതിനുശേഷം വരാപ്പുഴ പുത്തൻപള്ളി പുറത്തേക്ക് രണ്ട് മണിയും കൂടി എടുക്കാനുള്ള ഒരു പ്ലാനിലാണ്, ചേരാനുള്ള ഒരു സ്വതന്ത്രത്തിലേക്ക് എടുക്കാനുള്ള പ്ലാനാണ്. നമ്മളിപ്പോൾ മുൻപും ഈ കൂട്ടിലുള്ള ഒരു തീരുമാനമെന്നാണ് ഞാൻ വീട്ടുകാരോട് സംസാരിച്ചപ്പം അറിയാൻ കഴിഞ്ഞത്. സുബിയോടൊപ്പമല്ല എൻ്റെ ഒപ്പമായിരുന്നു സുബി എന്ന് പറയാൻ പറ്റും. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഈ സമയത്ത് അവകാശവാദം പറയുന്നതല്ല, യഥാർത്ഥത്തിൽ ഒരു രക്തബന്ധം പോലെ തന്നെ. കാരണം കലാരംഗത്തൊരു രക്തബന്ധം എന്ന് പറയാൻ പറ്റുമായിരുന്നു. കാരണം ഫസ്റ്റ് സ്കിറ്റിന് പെൺകുട്ടികൾ ഇല്ലാതിരുന്നപ്പോൾ 17-18 വയസ്സിലാണ് അവള് NSSC പഠിക്കുമ്പോൾ ഡാൻസ് രംഗത്ത് നിന്ന് നിർബന്ധപൂർവ്വം സിനിമാല എന്ന് പറഞ്ഞ പ്രോഗ്രാമിലേക്ക് വിളിച്ചുകൊണ്ടിരിക്കും. പിന്നീട് അവളുടെ പെർഫോമൻസ് കണ്ടിട്ട് പിന്നെ പടിപടിയായിട്ട് കയറുകയായിരുന്നു. പല വിദേശ പരിപാടികളിലും എന്നോടൊപ്പം ഉണ്ടായിരുന്നു. പല സിനിമകൾ ഉൾപ്പെടെ ഇപ്പൊ ഡ്രാമ എന്ന് പറയുന്ന രഞ്ജിത് സാറിന്റെ മോഹൻലാൽ ചിത്രത്തിൽ എന്റെ സിസ്റ്ററായിട്ട് വരെ കാസ്റ്റ് ചെയ്തു. അതിന് ലണ്ടനിൽ ഞങ്ങൾ ഒരു മാസം അവിടെ ഒരുമിച്ചുണ്ടായിരുന്നു. എന്റെ ഫാമിലിയും സുബി ഉൾപ്പെടെ ഉള്ളവരുണ്ടായിരുന്നു. ഈ അടുത്ത് യൂട്യൂബിൽ സബ്സ്ക്രൈബേഴ്സ് ഇത്രയും തികഞ്ഞപ്പോൾ വീട്ടിൽ കേക്ക് കട്ടിങ്ങിന് വന്നിരുന്നു. ഏകദേശം ഒരു 7 ദിവസം മുമ്പാണ് ഞാൻ കൃത്യമായിട്ട് ഈ രോഗത്തിനെ കുറിച്ച് അറിയുന്നതും പെട്ടെന്നാണ്ട് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയത്. 10-15 എനിക്ക് തോന്നുന്നൊരു 10 ദിവസം കഴിഞ്ഞിട്ടാണ് ഞാൻ അറിയുന്നത്. അവിടെ ചെന്നപ്പോഴേക്കും ഒരു അവസാന കാലഘട്ടത്തിലേക്ക് എത്തിയിരുന്നു. കാരണം ലിവർ ട്രാൻസ്പ്ലാന്റ് ചെയ്യേണ്ട അവസ്ഥയാണ്. അതില്ലെങ്കിൽ ജീവൻ നിലനിൽക്കില്ല എന്ന് പറയുന്ന വേറൊരു ഓപ്ഷൻ ഇല്ലാത്ത അവസ്ഥയിൽ അമ്മയുടെ ചേച്ചിയുടെ മകള് ഡോണറായിട്ട് വരികയും, പക്ഷെ പ്രൊസീജിയേഴ്സിന് ഒരുപാട് സമയം എടുക്കും. കാരണം ബ്ലഡ് നേരിട്ടുള്ള ബ്ലഡ് റിലേഷൻ അല്ലെങ്കിൽ പ്രൊസീജിയേഴ്സ് ഒരുപാട് എടുക്കും. ഞാൻ അപ്പൊ തന്നെ വിളിച്ചത് സുരേഷ് ഗോപിയേട്ടനെയാണ്. അദ്ദേഹത്തിന് വിളിച്ച് പെട്ടെന്ന് തന്നെ ഐ ബി ഈടനെ വിളിച്ചിരുന്നു, അക്ബർ സാഹത്തിനെ വിളിച്ചിരുന്നു. ഇവരുടെയൊക്കെ താഴേക്ക്, അതായത് DYSP മുതൽ അത് തഹസിൽദാർ, മെഡിക്കൽ ഓഫീസർ, MP, MLA എല്ലാവരും സൈൻ ചെയ്യും. അതിനൊരു 8 ദിവസം എടുക്കും. പക്ഷെ ഒരു 3-4 ദിവസം കൊണ്ട് നമ്മളിത് ഫാസ്റ്റായിട്ട് ചെയ്തിരുന്നു. ഈ ശനിയാഴ്ചയാണ് രോഗം മൂർച്ഛിച്ചത്. ട്രാൻസ്പ്ലാന്റേഷൻ എല്ലാം 7 ഫയലുകളിലുള്ള പ്രൊസീജിയേഴ്സ് എല്ലാം റെഡിയായി കഴിഞ്ഞപ്പോഴാണ് പ്രഷർ, ഹാർട്ടിന് പ്രഷർ കൂടി. ഉടനെ തന്നെ പ്ലാസ്മാന്റെ സപ്പോർട്ടിലായിരുന്നു നിന്നുകൊണ്ടിരുന്നത്. അപ്പോൾ പ്ലാസ്മ സപ്പോർട്ട് എന്ന് പറയുന്നത് ഈ വെന്റിലേറ്റർ കൊടുക്കുന്ന പോലെയാണ്, ലിവറിന് സപ്പോർട്ട് കൊടുക്കുന്നതാണ്. അപ്പോൾ ആ സപ്പോർട്ടിൽ നിൽക്കുകയും ഈ കിഡ്നിയിലേക്ക് എഫക്റ്റ് ആയി പിന്നെ ഡയാലിസിസ് തുടങ്ങിയിരുന്നു 2 ദിവസം മുമ്പ്. പിന്നെ ഇന്നലെ വെന്റിലേറ്ററിലേക്ക് മാറ്റേണ്ടി വന്നു. ഇന്ന് കാലത്ത് വേറൊരു ഓപ്ഷൻ ഇല്ലാത്ത അവസ്ഥയിലായി. ഹോസ്പിറ്റലുകാര് എല്ലാവരും വളരെ രീതിയിൽ, എല്ലാ രീതിയിലും ഡയറക്ടറായ ജോയച്ചന് ഉൾപ്പെടെ ഉള്ളവർ, സാമ്പത്തികമല്ല നമുക്ക് പ്രശ്നം, ഇത് ഈ ജീവനാണ് പ്രധാനം എന്ന് പറഞ്ഞുകൊണ്ട് കൂടെ നിൽക്കുകയും എല്ലാവരും നിന്നെങ്കിലും ആയുസെത്തിയാൽ പിന്നെ നമ്മൾ എന്ത് തീരുമാനിച്ചിട്ടും കാര്യമില്ല എന്നുള്ളതാണ്. ദൈവം തീരുമാനിച്ച ആ ഒരു വിധിയിലേക്ക് എത്തുകയായിരുന്നു. ന്യൂമോണിയ അല്ലല്ലേ ലിവറിൽ എഫക്റ്റ് ആയതിനു, ലിവറിൽ എഫക്റ്റ് ആയിട്ടത് ഇതിലേക്ക് കിഡ്നിയിലേക്ക് പോയത്. ലിവർ ഉപയോഗിക്കാൻ പറ്റാത്ത രീതിയിലായി. ന്യൂമോണിയ വന്നൊന്നും പറഞ്ഞിട്ടില്ലല്ലോ. പിന്നെ ഇത് വന്നു കഴിയുമ്പോൾ എല്ലാം ഇൻഫെക്റ്റഡ് ആവുമല്ലോ, എല്ലാം സൈഡായിട്ട്. കൊറോണയുടെ കാലഘട്ടത്തിലായിരിക്കാം ഇതൊക്കെ എഫക്റ്റ് ആയതെന്ന് ഞാൻ വിശ്വസിക്കുന്നു. മഞ്ഞപ്പിത്തത്തിന്റെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു, അത് ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നില്ല. സ്റ്റേജിൽ ചെന്നപ്പോൾ നെഞ്ചുവേദന വന്നിട്ടാണ് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവന്നത്. ഇത് 10-20 ദിവസമായിട്ടുള്ളൂ, അപ്പോഴാണ് ഇത് കൃത്യമായിട്ട് അറിയുന്നത്. ഡയഗ്നൈസ് ചെയ്യുന്നത് തന്നെ 10-20 ദിവസമായിട്ടുണ്ടാവുള്ളൂ. അതിനു മുമ്പ് അങ്ങനത്തെ ഒരു പ്രശ്നങ്ങളോ ഇതൊന്നും ഉണ്ടായിരുന്നില്ല, ഒന്നും അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. സാധാരണ നടികൾ വരുമ്പോ അമ്മയും അച്ഛനൊക്കെ ഇട്ട് വരും, ഒറ്റയ്ക്ക് ഉള്ളായിരുന്നു. ഞാനും ഉഷാരുടെയും സുബിയുടെ
ഇവിടുന്ന് മിക്കൊരു ബന്ധം മാത്രമേ നിങ്ങൾ കൊടുമ്പോട്ടും വളരെ അടുപ്പമുള്ളത്. എന്റെ വീടിന്റെ തൊട്ട് അടുത്തൊരു സ്റ്റോപ്പിലാണ് നമ്മൾ താമസിക്കുന്നത്. എപ്പോഴും പോക്കും വരുന്നൊക്കെ ഉണ്ടായിരുന്നു. പ്രോഗ്രാമിന് പോകുമ്പോഴും ഇവരെ ഞാൻ അവളുടെ വീട്ടിൽ വണ്ടിയാട്ടിയല്ലേ അവിടുന്ന് അവള് കയറും, അല്ലെങ്കിൽ അവള് വണ്ടിയിട്ട് ഇങ്ങനെ വരും, ഇവിടുന്ന് വിളിച്ചു പോവും. വിശേഷ അവസരങ്ങളിൽ എല്ലാ തെറ്റ് പ്രശ്നം ഞങ്ങള് ഒരുമിച്ച് ഞാൻ ഉഷാറുകയും ശ്രദ്ധയും സാധനങ്ങൾ വിൽക്കുകയും വികാസ് കോട്ടയം എന്ന് പറഞ്ഞ ആർട്ടിസ്റ്റ് കൂടി ഒരുമിച്ച് എല്ലാ പ്രാവശ്യം പ്രോഗ്രാം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഒരുമിച്ചുണ്ടായി. ഞങ്ങളുടെ പെണ്ണാട്ടുകൾ കൂട്ടിയിട്ടില്ല. പരിപാടിയിൽ അവള് 100 100 ആയിരുന്നു. നമ്മളെന്തെങ്കിലും മറന്നുപോയപ്പോ തന്നെ അവള് നമ്മളാ പിടിച്ച ഇതുകൊണ്ടുണ്ട്, പിന്നെ ഇത് ആരുണ്ടോ എന്നൊക്കെ ചോദിച്ചിട്ട് പണങ്ങിയാൻ പിടിക്കൊക്കെ ചെയ്യും. നിങ്ങൾക്ക് എല്ലാരും പണങ്ങിയൊക്കെ ചെയ്യും. നമുക്കൊരു ഭയങ്കര അനിയത്തിയായിരുന്നു, സ്നേഹമുള്ള വ്യക്തിയായിരുന്നു. പരിപാടിയിൽ 100 100 ആള്. അസുഖം എന്നൊരു വാക്കുകളുടെ ഡിക്ഷണറി എന്ന് പറഞ്ഞാല് അവള് എത്ര തലവിലാണെങ്കിലും അവള് സ്റ്റേജിൽ കയറിയാല് വലിയ സമയം പറഞ്ഞാലും 10 മണിന്ന് പറഞ്ഞാല് 9:30 റെഡി ആയിരിക്കുള്ളൂ. പ്രോഗ്രാമാണെങ്കിൽ ഏട്ടാ പിന്നെ ഏട്ടാ നമ്മളോട് വർത്താനം കണ്ടിരിക്കുന്നില്ല. ഡാൻസ് ചെയ്യാനാണെങ്കിൽ സ്കിറ്റ് ചെയ്യാനാണെങ്കിൽ ഏട്ടാ സ്കിറ്റില് അഭിനയിക്കാൻ മാത്രം തന്നെ ആള് സ്കിറ്റ് എഴുതാതിരിക്കുമ്പോ വെറുതെ വരും. തന്റെ വീട്ടിലിരുന്നുണ്ടെങ്കിൽ അവിടെ വീട്ടിലോട്ട് വരും. കുടുംബവുമായിട്ട് ആഗ്രഹമുണ്ട്, എന്റെ വൈഫായിട്ട് യൂട്യൂബ് ചാനൽ തുടങ്ങിയപ്പോ എന്റെ വീട്ടിൽ നിന്നാണ് ആദ്യമായിട്ട്. അതിനൊക്കെ ഒരുപാട് കിട്ടി തുടങ്ങിയിട്ടുണ്ട്. വീണ്ടും വീട്ടിൽ കിടക്കു വരും. ഞങ്ങൾ ഇഷ്ടപ്പെട്ട സ്ഥലത്ത് അവിടെ കിട്ടിപ്പോയി കഴിഞ്ഞാല് ഞാൻ ഏകദേശം പോകണമെങ്കിൽ വെറുതെ കഴിഞ്ഞാൽ അവിടെ നിന്ന് അവിടെ കപ്പ കുറച്ച് വരും എന്ന് പറഞ്ഞാല് അത്ര അടുപ്പുള്ളത്. കഴിഞ്ഞ ദിവസം എന്റെ അമ്മ വിളിച്ചിട്ടാണ് കാര്യങ്ങള് ഞാൻ അറിയുന്നത്. പെട്ടെന്നായിരുന്നു അവളുടെ, ഞങ്ങളെ അടുത്ത സുഹൃത്തെടുത്ത് അറിയാൻ പാടുള്ളൂ ഇത്ര ഇതൊന്നും കാണാൻ പോയില്ല. ഇയാളെ കാണാൻ ഇപ്പഴും കാണാൻ പോകാനൊക്കെ എനിക്കൊരു ഭയങ്കര ഒരു ഇതാണ്. കാരണം ധർമ്മം വിളിച്ചിട്ടുണ്ട്, വീടിന്റെ പടി കയറി വരുന്നൊരു വലിയ മുഖമാണ് മനസ്സിൽ. ഒരുമിച്ചാണ് അവൾ ആദ്യമായിട്ടൊരു സിനിമാല എന്ന പ്രോഗ്രാമില് ഞാനും കൂടെ ഒരുമിച്ചാണ് ഇത്ര ദിവസം ജോയിൻ ചെയ്യുന്നത്.